നമസ്കാരം പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ചാണ്ടി ഉമ്മനെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ അനൌദ്യോഗിക ധാരണയായി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വരുന്നത് ഇക്കാര്യം കെ പി സി സി ഉടൻ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിക്കും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ചേർന്നാണ് ചാണ്ടി ഉമ്മനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത് ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തെയും ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് കുടുംബത്തിൽ ഭൂരിപക്ഷം പേരും ഇതിനെ അനുകൂലിക്കുന്നു ഇതോടെ പുതുപ്പള്ളിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയിൽ വ്യക്തത വരികയാണ് ഉമ്മൻചാണ്ടിയുടെ മരണാനന്തര ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം ചാണ്ടി ഉമ്മൻ പ്രചാരണത്തിൽ സജീവമാകും എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും ചാണ്ടി ഉമ്മന് അനുകൂലമാണ് ഈ സാഹചര്യത്തിൽ ചാണ്ടി ഉമ്മന് ഒരു പ്രതിസന്ധിയും സ്ഥാനാർത്ഥിത്വത്തിൽ ഉണ്ടാകില്ല ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിന്റെ മനസ്സറിയാൻ വേണ്ടി കൂടിയാണ് രമേശ് ചെന്നിത്തല പുതുപ്പള്ളിയിൽ എത്തിയത് അതും ചാണ്ടി ഉമ്മന് അനുകൂലമാണ് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ നിലനിർത്താനാണ് കോൺഗ്രസിന്റെ തീരുമാനം പുതുപ്പള്ളിയിൽ ആര് മത്സരിക്കണമെന്ന് പാർട്ടി തീരുമാനിക്കുമെന്ന് ചാണ്ടിയുമ്മൻ പ്രതികരിച്ചിട്ടുണ്ട് പാർട്ടി ഏത് ചുമതല ഏൽപ്പിച്ചാലും അത് നിർവഹിക്കും പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്ക് പിൻഗാമിയോ പകരക്കാരനോ ഇല്ല വേറൊരാൾക്കും അദ്ദേഹമാകാൻ കഴിയില്ല പാർട്ടിയാണ് എല്ലാം പാർട്ടി ഇല്ലാതെ ഒരു വ്യക്തിയില്ല ഞാൻ ഏത് സ്ഥാനം വഹിക്കണം എന്നത് എൻ്റെ തീരുമാനമല്ല പാർട്ടി തീരുമാനമാണ് തനിക്കുണ്ടായത് ജീവിതത്തിൽ നികത്താൻ സാധിക്കാത്ത നഷ്ടമാണ് എന്നും ചാണ്ടിയുമ്മൻ പ്രതികരിച്ചിട്ടുണ്ട് എ കെ ആന്റണി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങുകയും ഉമ്മൻചാണ്ടി വേർപെടുകയും ചെയ്തത് സംസ്ഥാന കോൺഗ്രസിലെ അവസാന വാക്ക് ഇല്ലാതാക്കുന്നത് കെ കരുണാകരൻ എ കെ ആന്റണി ഉമ്മൻചാണ്ടി എന്നീ അച്ചുതണ്ട് ഇല്ലാതായി കെ സുധാകരൻ വി ഡി സതീശൻ ടീമിനൊപ്പം രമേശ് ചെന്നിത്തലയും മുൻ കെ പി സി സി പ്രസിഡന്റുമാരും ഉൾപ്പെടുന്നതാണ് നിലവിലെ നേതൃനിര പാർട്ടി അതിരുകൾക്കപ്പുറം സമൂഹവുമായി പതിറ്റാണ്ടുകളിലൂടെ ഉമ്മൻചാണ്ടി നെയ്തെടുത്ത ആ ബന്ധം ഇഴമുറിയാതെ പാർട്ടിയുടേതാക്കാനാണ് ഈ നേതൃത്വത്തിന്റെ തീരുമാനം ഇതാണ് ചാണ്ടി ഉമ്മൻ എന്ന പേരിലേക്ക് അതിവേഗം ചർച്ചകൾ എത്തുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡും ഉമ്മൻചാണ്ടി പ്രഭാവത്തെ അംഗീകരിക്കുന്നുണ്ട് ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിൽ അനുശോചന യോഗത്തിന് ശേഷമായിരിക്കും കോൺഗ്രസ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് കടക്കുക എന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചിട്ടുണ്ട് എന്നാൽ തീരുമാനങ്ങൾ എടുത്തു എന്നതാണ് വസ്തുത തിരഞ്ഞെടുപ്പ് വൈകാതെ ഉണ്ടാകും എന്നത് യാഥാർത്ഥ്യം തന്നെയാണ് എന്നാൽ ഇപ്പോൾ അനുശോചന പരിപാടികൾക്കാണ് പാർട്ടി മുൻതൂക്കം നൽകുന്നത് എന്ന് ചെന്നിത്തല പ്രതികരിച്ചു ജീവിച്ചിരുന്നതിനെ ശക്തനായ ഉമ്മൻചാണ്ടിയാണ് മരിച്ച ശേഷമെന്നും ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ പാർട്ടിക്ക് കരുത്തായി തുടരും എന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കോൺഗ്രസിന്റെ കടുത്ത പ്രതിസന്ധി കാലത്താണ് പുതുപ്പള്ളിയെ ഉമ്മൻചാണ്ടിയും ഉമ്മൻചാണ്ടിയെ പുതുപ്പള്ളിയും ഏറ്റെടുക്കുന്നത് പിന്നീട് അങ്ങോട്ട് പന്ത്രണ്ട് തവണയും പുതുപ്പള്ളിക്ക് ഒരേ ഒരു എം എൽ എ ഉണ്ടായിട്ടുള്ളൂ വിലാപയാത്രയിൽ ഉടനീളം ഉമ്മൻചാണ്ടിക്ക് കിട്ടിയ ജന പുതുപ്പള്ളിക്ക് പുറത്തും പാർട്ടിക്ക് കരുത്താക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് അതുകൂടി ഉദ്ദേശിച്ചാണ് ചാണ്ടി ഉമ്മനിലേക്ക് ചർച്ച എത്തിക്കുന്നത് തെരഞ്ഞെടുപ്പ് വൈകില്ല എന്ന് വിലയിരുത്തലിലാണ് സി പി എം അടുത്ത മാസം ആദ്യം നടക്കുന്ന നേതൃയോഗങ്ങൾക്ക് ശേഷം തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ സജീവമാക്കാനാണ് പാർട്ടി ധാരണ സ്ഥാനാർത്ഥി ചർച്ചകൾ തുടങ്ങുന്നത് ജെയ്സി തോമസിലാണ് കഴിഞ്ഞ രണ്ട് തവണയും പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്കെതിരെ മത്സരിച്ച ജെയ്സി തോമസിന് ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം രണ്ടായിരത്തി പതിനാറിലെ ഇരുപത്തി തൊണ്ണൂറ്റി രണ്ട് വോട്ടിൽ നിന്ന് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലേക്ക് കുറയ്ക്കാൻ സാധിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ആദ്യ തിരഞ്ഞെടുപ്പിൽ മാത്രമാണ് ഉമ്മൻചാണ്ടിക്ക് ഇതിൽ കുറവ് ഭൂരിപക്ഷം ലഭിച്ചത് എന്നാൽ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായി വൻ സഹതാപ തരംഗം ആഞ്ഞടിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്